ഇവർ ഈ മനുഷ്യ വിസർജ്യം കലക്കിയ ഈ വെള്ളം കോരി കുടിച്ചു എന്ന് ഇവർ പറയുന്നില്ല പക്ഷെ കുടിച്ചു കാണും നാണക്കേട് കൊണ്ട് പറയാത്തതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശൂരനാട് ശൂരനാട് വടക്ക് പഞ്ചായത്ത് ഒന്നാം വാർഡ് ഈ പഞ്ചായത്തിൽ ഈ പാവങ്ങൾ വെള്ളം കോരി കുടിക്കുന്ന ഇവരുടെ കിണറ്റിൽ മനുഷ്യ വിസർജ്യം തള്ളിയിരിക്കുന്നു ഇത് കാണിച്ചുകൊണ്ട് ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി പക്ഷെ പ്രതിയെ പിടിച്ചു സന്തോഷം ശൂരനാട് പോലീസ് സ്റ്റേഷന്റെ സൂനാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആകുല ജാഗ്രത പക്ഷേ പ്രതിയെ പിടിച്ചിട്ട് ഉന്നത രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ പ്രതിയങ്ങ് നിസാര കുറ്റം ചുമത്തി വിട്ടയച്ചു ഇങ്ങനെയാണ് സൂനാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആകുല ജാഗ്രതയെങ്കിൽ ഇവിടെ ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്ന ഇവിടെയുള്ള ജനങ്ങൾ ഇനിയും പല പല വീടുകൾ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കേണ്ടി വരും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ അതിന് സാഹചര്യം ശൂരനാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാക്കാതെ ഈ കിണറ്റിൽ ഈ കുടിവെള്ളത്തിൽ മനുഷ്യ വിസർജ്യം കലക്കി എന്നിവർ പറയുന്നു ഞാൻ കണ്ടില്ല പക്ഷെ അങ്ങനെ 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 ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിയെ നിങ്ങൾ പിടിച്ച് അർഹിക്കുന്ന ശിക്ഷ നൽകി അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു സാമൂഹ്യ വിരുദ്ധനെ കൊണ്ടാണ് ഇവർ വെള്ളം കോരി കുടിക്കുന്ന ഈ കിണറ്റിൽ മനുഷ്യ വിസർജ്യം തള്ളിയത് ഇവിടത്തെ പഞ്ചായത്തിന്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ അത് തള്ളിയതിന് ശേഷം ശൂരനാട് വടക്ക് പഞ്ചായത്ത് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ശൂരനാട് വടക്ക് പഞ്ചായത്ത് അവിടെ നിന്നും ഒരു ടാങ്ക് വെള്ളം കൊണ്ട് ഈ പാവങ്ങൾക്ക് കൊടുത്ത് അവരൊന്ന് കുടിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തില്ല ഇതുവരെയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ അവസ്ഥയിൽ ഒരു അന്വേഷണത്തിനും ഒരു തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നെ വിരോധാഭാസവും പിന്നെ പ്രതിഷേധാഭാസവും അന്ന് രാവിലെ മോള് തേയിലോളം ഇടാൻ വേണ്ടിയിട്ട് വെള്ളം കോരാനായിട്ട് കെന്റേര ചെന്നതാണ് ചെന്ന് വെള്ളം കോരി മോട്ടോർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അറിയത്തില്ലായിരുന്നു സാറേ പക്ഷെ കോരു ആയതുകൊണ്ട് തൊട്ടിക്കകത്ത് മീത ഇങ്ങനെ മഞ്ഞിച്ചെല്ലാം കൂടെ കടന്നു ആദ്യം പോലീസുകാരെ വിളിച്ചപ്പോഴൊക്കെ അവർ വരാൻ ഒത്തിരി താമസിച്ചു പിന്നെ ഡയറക്റ്റ് എം എൽ എ വിളിച്ച് എം എൽ എ സ്റ്റേഷനിലോട്ട് വിളിച്ചാണ് അവരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ള തീരുമാനം എടുക്കാൻ ഉണ്ടായത് പിന്നെ ഇതിപ്പം പാർട്ടിക്കാരും ഡി എഫ് ഒക്കാരെല്ലാം കൂടെ ഈ കിണർ വൃത്തിയാക്കി കൊടുക്കാനും അവർക്ക് ഇത് കുടിവെള്ളത്തിനുള്ള രീതിയാക്കി കൊടുക്കാനുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ പോലീസ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ഇവിടെയുള്ള ജനങ്ങൾക്കും അവരുടെ സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് കാര്യം ഇതുപോലുള്ള പാവങ്ങൾ ഓട്ടുകോടിച്ച് നൽകുന്ന പാപ്പണം കൊണ്ടാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അത് മനസ്സിലാക്കാതെ ഉന്നത രാഷ്ട്രീയ ബന്ധത്തിന് മുന്നിൽ മുട്ടുവളച്ചുകൊണ്ട് ഇതുപോലെ കുറ്റകൃത്യം ചെയ്യുന്നവരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചായയും വടയും കൊടുത്ത് സൽക്കരിച്ചുകൊണ്ട് ഇടാനാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെയുള്ള നാട്ടിലുള്ള ജനങ്ങളെല്ലാം ഉണർന്നിരിക്കേണ്ടി വരും അത് ഇവരുടെ ജീവനും ഇവരുടെ സ്വപ്നം സ്വയം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ട് അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം പിന്നെ ഇവിടെയുള്ള പഞ്ചായത്തിനോട് ശൂരനാട് വടക്ക് പഞ്ചായത്ത് അങ്ങനെ എന്തൊക്കെ പറയുന്നു ആ പഞ്ചായത്ത് മനസ്സിലാക്കേണ്ടത് രാജ്യം പോലും COVID-19 എന്ന ഈ ഒരു മഹാവിപത്തിൽ ഞെളിഞ്ഞ് പിരിഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു മാറാരോഗത്തിൽ ഞെളിഞ്ഞു പിരിഞ്ഞു നിൽക്കുമ്പോൾ ഇവർ ഈ മനുഷ്യ വിസർജ്യം കലക്കിയ ഈ വെള്ളം കോരി കുടിച്ചു എന്ന് ഇവർ പറയുന്നില്ല പക്ഷെ കുടിച്ചു കാണും നാണക്കേട് കൊണ്ട് പറയാത്തതാണ് പക്ഷെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഒരു ടാങ്ക് വെള്ളം പോലും കൊടുക്കുവാൻ തയ്യാറാകാത്ത ഒരു വടക്ക് പഞ്ചായത്തോ കിടക്കൽ ഇതൊക്കെ എന്ത് പഞ്ചായത്തെന്ന് എനിക്കറിയില്ല പക്ഷെ പഞ്ചായത്തിനോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ടാങ്കിൽ കൊണ്ട് ഒരു ടാങ്ക് വെള്ളം കൊടുക്കണം എന്നിട്ട് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊരിക്കലും കർമ്മ എന്ന മാധ്യമം വന്ന നിങ്ങളോട് എണ്ണി പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ പറയാനുള്ളത് ഇങ്ങനെ ഒരു കിണറ്റിൽ മനുഷ്യ വിസർജ്യം തള്ളിയാൽ ഇതാണ് പോലീസ് വിളിച്ച് അവന് ചായയും വടയും കൊടുത്ത് വിടാനാണ് തീരുമാനമെങ്കിൽ ഈ ശൂരനാട് പോലീസ് സ്റ്റേഷനിലുള്ള പലയിടത്തും ഇതുപോലുള്ള കിണറ്റിൽ മനുഷ്യ വിസർജ്യം തള്ളും അത് അങ്ങനെ തള്ളാതിരിക്കാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾ സ്വയം അവരുടെ ജീവനെയും സ്വത്തിനെയും സംരക്ഷിക്കേണ്ട ഉറക്കമൊഴിഞ്ഞിരിക്കേണ്ടി വരേണ്ട ഒരവസ്ഥയുണ്ടാക്കരുത് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ കർമാനൂസ്